ചേച്ചി ഒരു കത്തുണ്ട്. മോന്റെ കത്താണോ? അതേന്ന് തോന്നുന്നു. ഇവിടെ ഒരു സൈൻ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമാണോ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുന്നില്ല. അമ്മയ്ക്കൊരു വിഷമവും കൊടുക്കാതെ ഞാൻ വരുന്നതുവരെ അമ്മയെ കാത്തോളേന്നും ഞാൻ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും അമ്മേ. എന്റെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അമ്മേ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ട്രോഫികൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അമ്മ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അമ്മ പറയാറുള്ളതുപോലെ ട്രോഫികൾക്ക് മാത്രമേ ഒരു മുറി ഉണ്ടാവൂ. ആ മുറിയിൽ നിറച്ച് ട്രോഫികളും ഉണ്ടാവും. ഈ വരുന്ന 25-ാം തീയതി അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, എന്റെ ബർത്ത്ഡേ ആണ്. അമ്മ അടുത്തില്ലാത്ത എന്റെ ആദ്യത്തെ ബർത്ത്ഡേ. എന്റെ അമ്മയ്ക്ക് വിഷമമുണ്ടാവുമെന്നറിയാം. സാരയല്ല അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എത്ര ദൂരത്താണെങ്കിലും അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഞാൻ നല്ല നിലയിലെത്തും അമ്മ. കൊള്ളാവിലൂടെ നിന്റെ അഭിനയം. മകനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് നാട്ടിലൊക്കെ അവനെ കാണാനില്ല എന്ന് പ്രചരിപ്പിക്കുക, എന്തായിരുന്നു ഉദ്ദേശം? സിമ്പതിക്ക് വേണ്ടിയോ, അതോ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ കരുതേച്ച് കാണിക്കാനോ? എന്നിങ്ങനെ വേദനിപ്പിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വസതി, നിന്റെ ഒരു വേഷം കെട്ടി ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല ഗായത്രി. നീ എത്രത്തോളം ജയിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം കുഴിയിലേക്ക് തന്നെ പോകും. സഹായിക്കാൻ ഒരുത്തനും വരില്ല. ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് വെറുതെയല്ലെന്ന് താമസിയാതെ നിനക്ക് മനസ്സിലാവും. നോക്കിക്കോ. ജയരാമേട്ടന്റെ സംശയം മാറിയില്ലേ? ഇത്തിരി പോന്നൊരു പയ്യന്റെ ബലത്തിലാ അവളുടെ ഹന്ത. ഒളിവില് താമസിപ്പിച്ച് മകനെ ഗായത്രി വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ജയരാമേട്ടന് മനസ്സിലായോ? മകനെ തല്ലിയിറക്കി വിട്ടെന്ന ആക്ഷേപം മാത്രല്ല, വളർത്തി വലുതാക്കി പ്രതികാരം ചെയ്യുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ജയരാമേട്ടന്റെ കാര്യം പോക്ക. നമ്മളെല്ലാം വിട്ടികളാക്കി മകനെ നാടുകടത്തിയ ഗായത്രിയോട് ജയരാമേട്ട ക്ഷമിച്ച, അത് ഞാൻ സഹിക്കില്ല.